മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മാൾ പയ്യന്നൂർ, മെഗാമാൾ കാഞ്ഞങ്ങാട്. ജോലിക്കിടെ ഷോക്കേറ്റ് മരിച്ച ലൈൻമാൻ എം പ്രമോദിന്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായവും സർക്കാർ നൽകുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ലൈൻമാന്റെ മരണത്തെ തുടർന്ന് പട്ടാമ്പിയിലെത്തിയതായിരുന്നു മന്ത്രി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഓങ്ങല്ലൂർ കാറക്കാട് പാറപ്പുറത്ത് ജോലിക്കിടെ ഷോക്കേറ്റ് മരിച്ച ഓങ്ങല്ലൂർ കെ സി ബിയിലെ ലൈൻമാൻ എം പ്രമോദിന്റെ മരണവാർത്തയറിഞ്ഞാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പട്ടാമ്പിയിലെത്തിയത്. പ്രമോദിന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ മന്ത്രി എത്തി. തുടർന്ന് മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്തു. പ്രമോദിന്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ ചെയ്യുമെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. എന്ത് സഹായം ചെയ്തു കൊടുത്തിട്ട് മരിച്ചു പോയതല്ലേ, ബാക്കിയുള്ള എന്തൊക്കെ ചെയ്യണം നോക്കാം. ഇനി മേലൊരു വരാതിരിക്കാൻ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളതൊരു, ഇനി വേറൊരാൾക്ക് വരാതിരിക്കണല്ലോ, അതിനുള്ള മുൻകരുതലും എങ്ങനെ നടത്തുന്നുള്ളതിനെ കുറിച്ചൊന്നും പഠിക്കാൻ വേണ്ടിയിട്ടില്ല. ദിവസങ്ങളോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബാക്കി കുടുംബത്തിന് എന്തൊക്കെയാ മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി സൂചിപ്പിച്ചു. പൊട്ടിവീണ സർവീസ് വയർ നേരെയാക്കുന്നതിനിടെയാണ് ലൈൻമാനെ ഷോക്കേറ്റത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. മുഹമ്മദ് മൂസിൻ MLA, പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി TT ഗോപാലകൃഷ്ണൻ, മറ്റു നേതാക്കളും മന്ത്രിക്കൊപ്പം എത്തിയിരുന്നു. ദിവ്യയാണ് മരിച്ച എം പ്രമോദിന്റെ ഭാര്യ. പ്രജോയ്, പ്രണോയ് എന്നിവർ മക്കളാണ്. സഹോദരങ്ങളായ പ്രകാശനും പ്രസാദും KCB ലൈൻമാൻമാരാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു.